നമസ്കാരം, ഫോർ ടു കെ ന്യൂസിലേക്ക് സ്വാഗതം. ഇരട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച നടത്തിയ ദുഃഖാചരണ ചടങ്ങിലും തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് ഇറാൻ. കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങിൽ ജനങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന് ആർത്തുവിളിക്കുന്ന ദൃശ്യം ദേശീയ ടെലിവിഷൻ ചാനലുകളിൽ വൈറലായിരുന്നു. വിലാപയാത്രയിൽ ജനങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും മരണമെന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. കെർമാനിൽ ഒത്തുകൂടിയ ആയിരങ്ങളെ അഭിസംബോധന ചെയ്ത ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകി. ഇറാന്റെ കരുത്ത് എന്താണെന്ന് ശത്രു അറിയും. തിരിച്ചടിയുടെ സമയവും സ്ഥലവും സൈന്യം തീരുമാനിക്കും എന്നാണ് ഇറാൻ പ്രസിഡന്റ് പറഞ്ഞത്. അതിനിടെ ഇരട്ട സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് IS രംഗത്ത് വന്നിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഏതാനും പേരെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തരമന്ത്രി അഹമ്മദ് വാഹിദി ദേശീയ ടെലിവിഷനോട് പറഞ്ഞു. 5 നഗരങ്ങളിൽ നിന്നാണ് സ്ഫോടനത്തിന് സഹായം നൽകിയവരെ അറസ്റ്റ് ചെയ്തതെന്നും കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് അറിയിക്കുമെന്നും ഉപ ആഭ്യന്തരമന്ത്രി മാജിദ് മിർ അഹമ്മദി പറഞ്ഞു. സ്ഫോടനത്തിൽ 103 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ആദ്യം റിപ്പോർട്ട് വന്നത്. 89 പേർ കൊല്ലപ്പെടുകയും 28 പേർക്ക് പരിക്കേൽക്കുകയുമാണ് ചെയ്തതെന്ന് ഇപ്പോൾ അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാനിലെ കെർമൻ നഗരത്തിൽ ഉണ്ടായ ഇരട്ട സ്ഫോടനത്തിൽ 11 പേർ പിടിയിലായി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചാവേറുകിലെ ഇറാനിൽ കൊണ്ടുവന്ന സംഘവും പിടിയിലായെന്ന് ഇറാനിയൻ ഇന്റലിജൻസ് വിഭാഗം അറിയിച്ചു. ബുധനാഴ്ചയാണ് ഇറാനെ ഞെട്ടിച്ച് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ഇരട്ട സ്ഫോടനം ഉണ്ടാകുന്നത്. റവല്യൂഷണറി ഗാർഡ് മുൻ കമാൻഡർ ഖാസിം സുലൈമാനിയുടെ രക്തസാക്ഷിത്വ വാർഷികത്തിനിടെയായിരുന്നു സ്ഫോടനം. ഖെർമാൻ പ്രവിശ്യയിലുള്ള ഖാസിം സുലൈമാനിയുടെ സ്മാരകത്തിന് സമീപമാണ് ഇരട്ട സ്ഫോടനങ്ങൾ ഉണ്ടായത്. രക്തസാക്ഷി വാർഷികവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കാൻ ആയിരങ്ങൾ തടിച്ചുകൂടിയ ഘട്ടത്തിലാണ് ഭീകരർ റിമോട്ട് ഉപയോഗിച്ച് സ്ഫോടനം നടത്തിയത്. സ്മാരകത്തിൽ നിന്ന് 700 മീറ്റർ അകലെയായിരുന്നു ആദ്യ സ്ഫോടനം. 13 മിനിറ്റിന് പിന്നാലെ രണ്ടാമത്തെ സ്ഫോടനവും ഉണ്ടായി. വലിയ വികാരം ഇറാനിൽ ഇപ്പോൾ ആളിക്കത്തുകയാണ്. IS സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രംഗത്ത് വന്നെങ്കിലും അമേരിക്കയും ഇസ്രായേലും തന്നെയാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ഇറാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അതിനാൽ തന്നെ ഇറാന്റെ തിരിച്ചടി ഉറപ്പാണ്. ഇറാൻ അധികൃതരും ഇത് തന്നെയാണ് ഇപ്പോൾ ഉറപ്പിച്ചു പറയുന്നത്. അത്തരമൊരു തിരിച്ചടി ഉണ്ടായാൽ അത് വലിയ ഭവിഷ്യത്ത് മേഖലയിൽ വരുത്തിവെക്കുമെന്നതിൽ സംശയം വേണ്ട. ഇറാനെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ മേജർ ജനറലും അതിന്റെ തന്നെ ഒരു വിഭാഗവുമായ ഗുജ്സേനയുടെ കമാൻഡറുമായിരുന്ന പട്ടാള ഖാസിം സുലൈമാനി 2020 ജനുവരി 3 ഇറാഖിൽ വെച്ചുണ്ടായ അമേരിക്കയുടെ ആക്രമണത്തിലാണ് മരണപ്പെട്ടത്. ഇറാഖിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭരണകൂടത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു പട്ടാള മേധാവിയായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ അധീനതയിലുള്ള ഗുജ്സേനയുടെ ഇടപെടൽ മൂലമാണ് സിറിയയിലെ ബഷാർ അൽ അസദ് ഭരണകൂടത്തിന് അവിടുത്തെ ആഭ്യന്തര യുദ്ധത്തിൽ ചെറുത്തുനിൽക്കാനുള്ള ശേഷി ഉണ്ടായത്. ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെയുള്ള സഖ്യകക്ഷി യുദ്ധത്തിലും ഖാസിം സുലൈമാനിയുടെ നേതൃത്വത്തിലുള്ള സേനയും മറ്റ് ഷിയ വളണ്ടിയർ സേനകളും ഒരു നിർണായക ശക്തിയായിരുന്നു. ഇദ്ദേഹത്തിന് ഇറാനിലും മറ്റു പ്രദേശങ്ങളിലും ഒരു താരപരിവേഷം ഉണ്ടായിരുന്നു. അതിനാലാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെയും അദ്ദേഹത്തിന്റെ മരണദിനത്തിൽ ആക്രമണം നടത്തിയവർക്കെതിരെയും നടപടി വേണമെന്ന ആവശ്യം ഇറാനിൽ ഇപ്പോൾ ശക്തമാവുന്നത്.